നമസ്കാരം. വരൂ വരക്യൂവിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കൊരു ഫിഗർ കാണുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിനകത്തൊരു ഇത് കൊണ്ടുവരുന്നത് എന്ന് നമുക്ക് ആലോചിക്കാനുള്ള ഒരു ചെറുതായിട്ടൊന്ന് ഒരു ഇത്. അതേസമയം ഈ ഫിഗറിനകത്ത് നമ്മളെ പരിചയമുള്ള ആൾക്കാരുടെ മുഖങ്ങൾ കാണാൻ പറ്റുമോ എന്നൊരു ആലോചന. നമുക്ക് ഈ ഫിഗറിൽ തന്നെ പല രീതിയിൽ വരയ്ക്കാൻ പറ്റും. നോക്കാം, നമുക്ക് ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൂക്കിൻ്റെ ഭാഗം ഇവിടെ കണ്ടു, മനസ്സിലായില്ലേ? മൂക്കിൻ്റെ ഭാഗം അങ്ങനെ താഴത്തേക്ക് നോക്കിയിരിക്കാനായിരിക്കും, താഴത്തേക്ക് നോക്കിയിരിക്കാം. ഓ, ഭയങ്കര ഒരു ഗൗരവക്കാരനാണ് ആള്. ചുണ്ടു പോയ പോകുന്നുണ്ടോ? അതേസമയം ഇങ്ങനെയാണെങ്കിലോ സരസനാണ്. അതേസമയം ഇങ്ങനെയാണെങ്കിലോ ദേഷ്യ. നമ്മൾ ഇതിൻ്റെയൊക്കെ പ്രാഥമിക രൂപങ്ങൾ കണ്ടു, മനസ്സിലായില്ലേ? ഓക്കെ, ഇത് മൂക്ക്, ഇങ്ങനെയാക്കാം. ശരി, ഇനി നമുക്ക് അവിടെ നിന്ന് മാറ്റിയാണ്, നമ്മൾ മൂക്കിനെ ഇതാക്കുകയാണ്. ഇതാണ് നമ്മുടെ മൂക്ക്. ഇത് ആദ്യത്തെ മൂക്ക് ഇതായിരുന്നു, ഇത് ഈ മൂക്ക് ഇതാന്ന് വിചാരിക്കും. നമ്മളിതാ ചെവി ചേർത്തോളൂ. ഇങ്ങനെയാക്കാം. നമുക്ക് ഇത് മൂക്കാക്കുകയാണെങ്കിലോ, മൂക്കിൻ്റെ ഓട്ട. ഇതെങ്ങനെ വരയ്ക്കും എന്നാണ് ആലോചിക്കണേ. ഈ മനുഷ്യൻ്റെ മുഖം എന്ത് ചെയ്യും? ശരി, നമുക്ക് ചുണ്ടിങ്ങനെയാക്കാം. തലകുത്തി നിൽക്കുകയാണല്ലോ. ഇങ്ങനെ ഒരു ചെവിയോടെ വരയ്ക്കാം. ഏ, കണ്ണ് ഇങ്ങനെയാക്കിയാലോ? ഇതിങ്ങനെ ഒരു രൂപം. ശരി, നമുക്ക് വീണ്ടും ഇതിനെ മൂക്കാക്കാം. കണ്ണ് ദേഷ്യക്കാരൻ, ഭയങ്കര ദേഷ്യം. ചെവി രോമം മൂന്നെണ്ണം. ഇങ്ങനെയാക്കാം. ഇത് മൂക്കാക്കുകയാണെങ്കിലോ, ഇവിടെ ആക്കിയ പോലെ തന്നെയുള്ളൂ, വളരെ സിമ്പിളാണ്. ഇതിവിടെ ആൽഫ്രഡ് ഹിച്ച്കോക്കിനെ പോലെയൊക്കെ ഉണ്ട്, പ്രശസ്തമായിട്ടുള്ള ഇംഗ്ലീഷ് കുറ്റാന്വേഷണ സിനിമാ സംവിധായകൻ. ഏതാണ്ട് അതുപോലെയുണ്ട്. ഏതാണ്ട് വേറൊരു ഫിഗർ എടുക്കാം. ഇതോ ഇങ്ങനെ എടുത്താലോ? അയ്യോ, നമുക്കിതിനെ പെട്ടെന്നൊരു മനുഷ്യനാക്കാനായിട്ട് തോന്നുന്നതിനേക്കാൾ ഒരു മൃഗമായിട്ട് ആക്കാനായിരിക്കും തോന്നുക, അല്ലേ? ഇതാ ഒരു കൊമ്പ് വരച്ചു. കഴുതയുടെ പോലെ ഉണ്ട്. ഒരു ചെവി. ചെവി വരയ്ക്കുമ്പോൾ ഇവിടെ നമ്മൾ ഇത് ചെയ്യണം. ഒരു ചെവി. അപ്പം ഇതെന്ത് ചെയ്യും? അതാണ് പ്രോബ്ലം. ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള സംഗതിയാണ് കേട്ടോ. നമ്മൾ വിചാരിക്കുന്നതിൽ എളുപ്പമല്ല. ഇതാ ഇങ്ങനെ ഇങ്ങനെ വെച്ചേക്കുന്നായിരിക്കും. അയ്യോ, ഇങ്ങനൊരു മൃഗം ഉണ്ടാവുമോ? വളരെ ശോഷിച്ച പോഷകാഹാരക്കുറവുള്ള ഒരു കാളയെ പോലെയുണ്ട്. ഇങ്ങനെ പലതും നമുക്ക് വരയ്ക്കാം ഇതിനകത്ത്. ഇതൊക്കെ വരയ്ക്കാൻ എളുപ്പമായിരിക്കും. നമുക്കൊരു കണ്ണട വരയ്ക്കാം, മൂക്ക് വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ വരയ്ക്കാം. ഇതിനെങ്ങനെ വരയ്ക്കാൻ പറ്റും? പെട്ടെന്ന് ചാടിക്കറി വരയ്ക്കാൻ പാടില്ല. നമ്മൾ ആദ്യം വളരെ സമാധാനത്തോടുകൂടി സ്നേഹത്തോടുകൂടി ഫിഗർ നോക്കുക. ഇതിനെങ്ങനെ എങ്ങനെ മനുഷ്യനാക്കാൻ പറ്റുമോ, മൃഗമാക്കാൻ പറ്റുമോ? ഇത് ഏതാണ്ട് ആനയുടെ ഒരു സൈഡ് പോലെ ഇല്ലേ? ഏതാണ്ട്. അപ്പോൾ ചെവി ഇങ്ങനെ ഇരിക്കട്ടെ, ചെവി ഇങ്ങനെ. ഇനിയോ മനസ്സിലായില്ലേ? ഇനി ഏതാണ്ട് ഒരു ഷേപ്പ് വന്നു, മുഴുവനും അല്ല, പക്ഷെ ആനയാണ് പെട്ടെന്ന് എന്താണ് തിരിച്ചറിയാം. ഏതാണ്ട് ഈ കൊമ്പൊക്കെ ഉള്ളതുകൊണ്ട് മനസ്സിലായില്ലേ? സാധാരണഗതിയിൽ എന്നോട് എൻ്റെ സുഹൃത്ത് പറയാറുണ്ട്, ഇങ്ങനെയൊക്കെ വളരെ വിചിത്രമായിട്ടുള്ള ഫിഗറുകളൊക്കെ കൊടുക്കും ഇത്ര ചലഞ്ചായിട്ട്. അപ്പോൾ ഇത് ഭയങ്കര കൊടുത്തത് അവധനായ സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ടെന്ന് പറയുക. കാരണം ഇത് ആലോചിച്ച് എങ്ങനെയാണ്, എവിടെയാണ് ഏത് എലിമെൻറ്റ് ഏത് ഭാഗത്ത് ഒപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ച് വലിയൊരു സംഘർഷം ഉണ്ടാവും മനസ്സിൽ. കണ്ണ് ഇവിടെ വരണോ, അതോ കണ്ണ് ഇവിടെ വന്നാൽ മതിയോ, മനസ്സിലായില്ലേ?
ഇതിപ്പോ ഇങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും? ഒരു 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 എലി ചത്ത് മല പൊന്തിക്കട പോലെ പോലെയില്ലേ? നമുക്ക് അങ്ങനെ വേണേൽ കാണാം അതിനെ. ഇങ്ങനെ വളരെ വിചിത്രമായ രീതിയിൽ നമുക്ക് ഈ ഫിഗേഴ്സിനെ വെച്ച് നമുക്ക് വരച്ചുണ്ടാക്കാൻ പറ്റും. കാരണം ഇതിനകത്ത് ഇതിൻ്റെ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ക്രൂഡായിട്ടുള്ള ഡ്രോയിങ്ങാണ്, മനസ്സിലായി? ഇത് ഇത് ആരെയും വരയ്ക്കില്ല, ഒരു കാരിക്കേച്ചർ അല്ല, ഒരു കാർട്ടൂണല്ല, ഇത് വെറും സിമ്പിൾ നമ്മുടെ പ്ലഷറിന് വേണ്ടി വരയ്ക്കുക, അല്ലെങ്കിൽ പ്രാക്ടീസിന് വേണ്ടി വരയ്ക്കുകയാണ്. പക്ഷേ നമുക്ക് ഒരു ഫിഗർ കണ്ടാൽ അത് എങ്ങനെ ഏതൊക്കെ രീതിയിൽ നമ്മൾ ഇപ്പം ഒരു ഫിഗർ കണ്ടാൽ ഒരു പൂച്ച കിടക്കുന്നതാണോ, പൂച്ച കിടക്കുന്നതാണെങ്കിൽ പൂച്ച നമ്മൾ വരച്ചു വരുമ്പോൾ ഒരുപക്ഷെ പൂച്ച കിടക്കുന്ന പോലെ ആയിരിക്കില്ല. അപ്പം നമ്മളായിരിക്കും, ഓ, നമ്മൾ ഇതുവരെ ധരിച്ചിരുന്നത് എന്തായിരുന്നു? നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ കണ്ടിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് പേപ്പറിൽ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അപ്പോഴാണ് നമ്മൾ മനസ്സിലാവുക, നമ്മൾ 10 or 50 കൊല്ലം കാണുന്ന ആൾ, ആളുടെ കണ്ണിൻ്റെ നമ്മൾ പെട്ടെന്ന് തിരിച്ചറിയാം, 1 kilometer അകലെ നിന്ന് ആളെ തിരിച്ചറിയാം. പക്ഷേ ആൾ വരയ്ക്കാൻ പറഞ്ഞാൽ ആ കണ്ണെങ്ങനെയായിരുന്നു, ആ ചുണ്ടെങ്ങനെയായിരുന്നു? അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചില്ലല്ലോ, നമ്മൾ ഒബ്സർവ് ചെയ്തില്ലല്ലോ, ഇത്രയും കാലമായിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്തില്ല. നമ്മൾ നമ്മൾ കണ്ട് പരിചയത്തിൻ്റെ പേരിലാണ് പലരെയും തിരിച്ചറിയുന്നത്. അതിനകത്തൊരു ഒബ്സർവേഷൻ്റെ ഒരു എലിമെൻറ്റൊന്നുമില്ല, കണ്ട് കണ്ട് പഴക്കത്തിൻ്റെ, മനസ്സിലായില്ലേ? ഒബ്സർവേഷൻ എന്ന് പറയുന്നത് അതാണ്, നമ്മൾ സൂക്ഷ്മമായിട്ട് അതിനു വേണ്ടി തന്നെ നിരീക്ഷിക്കുമ്പോഴാണ് ഒബ്സർവേഷനായിട്ട് വരിക. ഞാനൊരു എക്സസൈസ് തരാം, ഇതാണ് വരിക. എല്ലാവരും വരച്ചോളൂ, ഞാൻ ഹോൾഡ് ചെയ്യണം. ഇതിനകത്തെ ഒരു മനുഷ്യൻ്റെ രൂപമെങ്കിൽ മനുഷ്യൻ്റെ രൂപം, ഒരു ജീവിയുടെ രൂപമെങ്കിൽ ജീവിയുടെ രൂപം, ബഹിരാകാശ ജീവിയുടെ ആണെങ്കിൽ അങ്ങനെ. വളരെ വിചിത്രമായിട്ട് നമ്മുടെ ഭാവനയെ പായിക്കണം. നമ്മൾ നമ്മൾ നേരത്തെ തന്നെ ഡിസൈഡ് ചെയ്തു, ഓക്കെ, ഞാൻ കുട്ടിയെ വരച്ച് കളയും, അങ്ങനെയല്ല. നമ്മൾ വളരെ സ്വതന്ത്രമായിട്ട് ഫ്രീ ആയിട്ട് യാതൊരു തരത്തിലുള്ള ഇതുമില്ലാതെ, അതൊരു റെസ്ട്രിക്ഷൻസും ഇല്ലാണ്ട് നമ്മൾ കാണാൻ പറ്റണം എന്നെ. നോക്കൂ, നമ്മൾ എങ്ങനെ ശ്രമിച്ചാലും നമ്മൾ പെർഫെക്റ്റ് ആവില്ല, എങ്ങനെ ശ്രമിച്ചാലും. നമ്മുടെ നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയൊക്കെ നോക്കൂ, ഓരോരോ സംഗതികളും നോക്കൂ. ഞാൻ ഒരിക്കൽ പറഞ്ഞില്ലേ, ഉറുമ്പ് മതിലിന് മുകളിൽ നിന്ന് വന്ന് വീണ കഥ ഞാൻ പറഞ്ഞില്ലേ? ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ അത്ഭുതപ്പെടുത്തും. നമ്മൾ ഒരു പ്രത്യേകിച്ച് ഒരു പൂച്ചക്കുട്ടിയെ തന്നെ നമ്മൾ, ഒരു പൂച്ച ഫാമിലിയെ നമ്മളൊന്ന് ഒരു 2-3 months നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ആ പൂച്ച കുടുംബത്തിൻ്റെ സർവൈവൽ ടെക്നിക്ക്, ഒരു കൂട്ടുകുടുംബം എന്ന നിലയ്ക്ക് അത് എങ്ങനെയാണ് അവറ്റകൾ ജീവിക്കണമെന്നുള്ളതൊക്കെ നമ്മൾ അത്ഭുതപ്പെടുത്തും. ഇതിൻ്റെ അനുഭവമാണ്. കോവിഡ് സമയത്ത് ഞാൻ പൂച്ചയോട് അടുക്കുന്നത്, ധാരാളം പൂച്ചകൾ, 10-12 പൂച്ചകൾ വന്നിട്ടുണ്ട്, അങ്ങനെ വളർത്തി ഞങ്ങൾ. അപ്പോഴാണ് മനസ്സിലാവണേ എത്രമാത്രം കെയറാണ്, അവരവരുടെ ഒഴിവ് സമയം അവരെങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. പക്ഷേ അതേസമയം വളരെ ദുഃഖകരമായിട്ടുള്ള സംഗതി എന്ന് വെച്ചാൽ, ഈ പൂച്ചകളെല്ലാം പലപ്പോഴും പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയും മരിച്ചു പോവുകയും ചെയ്യും. അതൊരു കൊച്ചു പൂച്ചക്കുട്ടി മരിക്കാന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടി മരിക്കുന്ന പോലെയാണ്, അത്രയും ദുഃഖം ഉണ്ടാക്കും നമുക്ക്. നമ്മളെ പ്രാരബ്ധം ഉണ്ടാക്കും, ഈ അതി സ്നേഹിക്കുമ്പോൾ പ്രാരബ്ധമില്ല. അത് പൂച്ചക്കുട്ടികളായാലും ഏതാണെങ്കിലും വളർത്തു മൃഗങ്ങളെ പോകുമ്പോൾ നമുക്ക് സങ്കടം വരും. ഞാൻ പറഞ്ഞത്, ഒരു മൃഗത്തിനെ, നമുക്ക് പരിചയമില്ലാത്തൊരു മൃഗത്തിനെ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രമാത്രം വൈചിത്രമാണ് അവരുടെ സ്വഭാവ രീതിയിൽ. നമുക്കൊരു പൂച്ച വരയ്ക്കാം. ഇത് പൂച്ചയായിട്ടാണ്, ഇത് എൻ്റെ മീശയും ബിസ്കറ്റ്സിനെ വരച്ചിട്ടില്ല. ഇതിനെ മറ്റെന്തെങ്കിലും ജീവിയാക്കും, മനസ്സിലായില്ലേ? അപ്പം നമ്മളുടെ ഈ ഫിഗർ കാണുമ്പോൾ പെട്ടെന്നുള്ള തോന്നൽ, ഒരു കൊച്ചു പുലിക്കുട്ടിയാണോ അല്ലെങ്കിൽ പൂച്ചക്കുട്ടിയാണോ എന്ന് തോന്നും. നമുക്കിതിനെ മറ്റേതെങ്കിലും ജീവിയാക്കാൻ പറ്റും, മറ്റേതെങ്കിലും ഫീച്ചറുകൾ കൊടുക്കാൻ പറ്റും, അഡീഷണൽ ഫീച്ചേഴ്സ് കൊടുക്കാൻ പറ്റും, അങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വിചിത്ര ജീവിയാക്കാൻ പറ്റും. അതൊന്ന് ശ്രമിച്ചു നോക്കും. ഇത് പൂച്ചയുടെ രൂപമാണെന്ന് ഞാൻ സമ്മതിക്കും, ഞാൻ അങ്ങനെ തന്നെയാണ് വരച്ചത്. പക്ഷേ എൻ്റെ ഞാൻ കുട്ടികൾക്ക് തരുന്ന ചലഞ്ച്, കുട്ടികൾക്കും കൂടെ ഇരിക്കുന്നവർക്കുള്ള ചലഞ്ച്, ഇതിനെ വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്രീച്ചറാക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഞാൻ ഹോൾഡ് ചെയ്യാം. എൻ്റെ ഉള്ളിൽ എനിക്ക് ഒന്നും വരയ്ക്കാൻ പറ്റില്ല. ഒരു പക്ഷേ നിങ്ങൾ അതുപോലെ വരയ്ക്കും, കുട്ടികൾ അതുപോലെ വരയ്ക്കുമെന്ന് വിചാരിച്ചുകൊണ്ടേ ഒന്നും വരയ്ക്കണില്ല. ഇതിനകത്ത് ഭയങ്കര ഫണ്ണിയൊക്കെ വേണമെങ്കിൽ ഇതിനെ, ഇത് ഹോംവർക്കാണ് കേട്ടോ. ഏറ്റവും കൺവിൻസിംഗ്ലി ഡിഫറെൻ്റ് ആണെന്ന് തോന്നുന്ന രീതിയിലാണ് വരയ്ക്കാനായിട്ട്. നമുക്ക് ഭയങ്കര കൗതുകം തോന്നണം, വീട്ടിലുള്ളവരെ കാണിക്കണം. അപ്പോൾ ഇത് ഗംഭീരം തന്നെയാണ്, ഇത് അയച്ചു കൊടുക്കേണ്ടതാണെന്ന് അവർ പറഞ്ഞാൽ അയച്ചോളൂ, victors@gmail.com. കാർട്ടൂൺ എന്ന് പറഞ്ഞാൽ വര മാത്രമല്ല, അതൊരു ആറ്റിറ്റ്യൂഡാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ടെക്സ്റ്റ്, കാർട്ടൂണിൽ ചേരേണ്ടതായിട്ടുള്ള ടെക്സ്റ്റ്, ഭാഷ,
ഭാഷയിലുള്ള നിപുണത നമ്മൾ കൂട്ടുക തന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ എക്സസൈസ് വര മാത്രമല്ല, ഞാൻ വരയ്ക്കും, അതിനകത്തൊരു അടിക്കുറിപ്പ്, ഒരു മൂന്നോ നാലോ വാചകങ്ങളിൽ സരസമായിട്ടുള്ളൊരു അടിക്കുറിപ്പ്, അത് ഗംഭീര എക്സസൈസ്, ഇംഗ്ലീഷിലും മലയാളത്തിലും ആയിക്കോട്ടെ, സെയിം വിക്ടേഴ്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലേക്ക് അയയ്ക്കുക. ശ്രദ്ധിച്ചോളൂ. ഇതാണ് ഇങ്ങനൊരു ജീവി. ഈ ജീവിയുടെ കുറിച്ച് നിങ്ങൾക്ക് ഏറ്റവും വിചിത്രമായിട്ടുള്ള രീതിയിൽ പറഞ്ഞോളൂ. ഈ നമ്മുടെ എപ്പിസോഡിൻ്റെ പേര് തന്നെ അറിയാലോ, വെറിസ് മൈ മൂക്ക്. ആ വെറിസ് മൈ മൂക്ക് എന്നുള്ളതിന് പറ്റിയതായിട്ടുള്ള ചില ഡയഗ്രാംസാണ് നമ്മൾ നേരത്തെ വരച്ചതും ഡിസ്കസ് ചെയ്തത്. മനസ്സിലായി? ഒരു റാൻഡം ഫിഗർ കണ്ടാൽ അവിടെ എവിടെയാണ് നമ്മൾ ഈ പറയുന്ന ഓർഗൻസ് പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു അന്വേഷണമാണ് ഇത് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത്. ഇത് അതിനോടനുബന്ധിച്ചിട്ടുള്ളതാണ്. നിങ്ങളുടെ ടെക്സ്റ്റ്, നിങ്ങളുടെ എഴുതാനുള്ള വാസന കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു എക്സസൈസാണ്. വിചിത്ര ജീവിയാണ് കേട്ടോ ഇത്. വിചിത്ര ജീവിയെക്കുറിച്ച് വിചിത്രമായിട്ട് എന്തെങ്കിലും എഴുതൂ, ഒരു മൂന്നാല് വാചകങ്ങൾ. അയക്കേണ്ട വിലാസം @gmail.com. താങ്ക് യു.